ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് യാത്ര ചെയ്തു. ഷാമിലെത്തിയ അദ്ദേഹത്തെ വേദഗ്രന്ഥങ്ങളിൽ പരിജ്ഞാനമുള്ള ഒരു പുരോഹിതൻ കാണാനിട വന്നു. അദ്ദേഹത്തോട് ആ പുരോഹിതൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ പുതിയൊരു പ്രവാചകൻ വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും. താങ്കൾക്ക് അദ്ദേഹത്തിന് മുഖം ഓർമ്മയുണ്ടോ? ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അതെ, തീർച്ചയായും ഓർമ്മയുണ്ട്. സംഭാഷണത്തിനൊടുവിൽ ആ പുരോഹിതൻ ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. വീട്ടിലേക്ക് പ്രവേശിച്ച ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹു ആദ്യം കണ്ടത് ചുമരിൽ കൈപ്പടയിൽ വരച്ചു വെച്ച ഒരു ചിത്രമായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ മനസ്സിലായി അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രമാണെന്ന്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടമ്പുകാൽ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയും ആ ചിത്രത്തിലുണ്ടായിരുന്നു. അതാരാണ് എന്ന് പുരോഹിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആഗതനായ പ്രവാചകന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വരുന്ന വ്യക്തിയാണ്. ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹു ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അന്ത്യപ്രവാചകനെക്കുറിച്ചും ആ പ്രവാചകന്റെ അനുയായികളെക്കുറിച്ചും വേദഗ്രന്ഥങ്ങൾ ഇത്രയും കൃത്യമായി പരാമർശിച്ചിരുന്നു എന്നതിന് ഈ സംഭവം സാക്ഷിയാണ്.